നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട സംഭവം സിനിമാ മേഖലയിലുള്ളവർക്ക് പുതുമയുള്ള കാര്യമല്ലെന്ന് ഫിയോക് അധ്യക്ഷൻ വിജയകുമാറിന്റെ വാദങ്ങൾ തള്ളി സംവിധായകൻ പ്രകാശ് പാരെ. 40-ഓളം മലയാള സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഞാൻ കാണുന്ന സിനിമകളിലൊന്നും ഇത്തരത്തിലുള്ള ചെയ്തികളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ലെന്നാണ് പ്രകാശ് പാരെ വ്യക്തമാക്കുന്നത്. WCCയിലെ വിരൽ എണ്ണാവുന്ന സ്ത്രീകൾ മാത്രം ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിൽക്കുന്നു. AMMA-യിലെ കാര്യം പറയാത്തതാണ് നല്ലത്. പലരും ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും പേടിയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നും പ്രകാശ് പാരെ അഭിപ്രായപ്പെടുന്നു. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഹേമ കമ്മീഷൻ സിനിമാ മേഖലയിലെ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായി പഠിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തു വന്നാൽ അത് മലയാള സിനിമയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് പറയുന്നത്. സിനിമകൾ ആദ്യമായി സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ പലരും മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ടേക്ക് കൂടുതൽ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ അരോചകമായ രീതിയിലായിരിക്കും മറ്റുള്ളവർ പ്രതികരിക്കുകയെന്നും പ്രകാശ് പാരെ പറയുന്നു. പ്രതിഫലം എങ്ങനെയാണ്, എത്ര വയസ്സുവരെയാണ് ഒരു സ്ത്രീയെ അഭിമാനിക്കാൻ ഇവിടെ നിർത്തുന്നത് എന്നൊക്കെ നമുക്കറിയാം. വിദ്യാബാലനൊക്കെ ഹിന്ദിയിൽ പോയിട്ടാണ് നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. സ്ത്രീകൾ എത്രത്തോളം അനുഭവിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ല. അത് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. കേവലം ഒരു വ്യക്തിക്ക് നേരുണ്ടായ ആക്രമണമല്ല ഇത്. മലയാളം സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മോശപ്പെട്ട പ്രവണതയ്ക്ക് നേരെ സമൂഹം എന്ന നിലയിൽ നമുക്ക് ഇടപെടാനുള്ള അവസരം കൂടിയാണിത്. ഈ കേസിലൂടെ അത് നടക്കുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്നും സംവിധായകൻ പ്രകാശ് പാരെ വ്യക്തമാക്കുന്നു. ആക്രമിക്കപ്പെട്ട നടിക്ക് സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ പിന്തുണ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ചിലർ ഇപ്പോഴും ചില കഥകൾ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. 40 കോടി രൂപ അവർ ദിലീപിന് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പറ്റില്ലായിരുന്നല്ലോ എന്നൊക്കെ വിശ്വസിക്കുന്ന ആരാധകരുണ്ട്. പുട്ട് കച്ചവടത്തിലെ പ്രശ്നങ്ങൾ പറ്റിയതാണ് ഇതൊക്കെ എന്ന് വിശ്വസിക്കുന്ന മറ്റു ചിലരുമുണ്ട്. ദിലീപും നടിയും വലിയ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ദിലീപ് അങ്ങനെ ചെയ്യില്ല, പൾസർ സുനി മാത്രം ചെയ്തതാണ് എന്നൊക്കെയാണ് കഥകളാണ്. എന്നാൽ ഇതൊക്കെ തീരുമാനിക്കാൻ നമ്മൾ ആരാണ്? ഇവിടെ ഒരു ക്രിമിനൽ കേസിൽ അന്വേഷണം നടക്കുകയാണ്. കോടതിയിലും ദ്രുതഗതിയിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ചിലർ പറയുന്നത് നടിക്ക് നീതി കിട്ടണം, പക്ഷേ ദിലീപേട്ടനല്ല ഇത് ചെയ്തതെന്ന്. നേരത്തെയൊക്കെ ഞാൻ അറിയുന്ന കാവ്യയും ദിലീപും ഒക്കെ ഇത് ചെയ്യില്ലെന്നായിരുന്നു വിശ്വാസം. എന്നാൽ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഒരു മറയുടെ ആവശ്യമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ടും ചിലർ ഇപ്പോഴും പറയുന്നത് ദിലീപേട്ടൻ ഇതൊന്നും ചെയ്യില്ലെന്നാണ് പ്രകാശ് പാരെ പറയുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവനെ ചോദ്യം ചെയ്യലിനായി ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇന്ന് ഹാജരാകണമെന്നായിരുന്നു പോലീസ് നിർദ്ദേശം. എന്നാൽ ഇന്ന് ഹാജരാകുന്നതിന് അസൗകര്യമുണ്ടെന്നും മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുമാണ് നടി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഹാജരാകുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കാനുള്ള നീക്കമെന്നാണ് നടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യയ്ക്കും പങ്കുണ്ടെന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കാവ്യയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജിൻ്റെതായി പുറത്തുവന്ന ശബ്ദരേഖയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കാവ്യയെക്കുറിച്ചാണ് സുരാജ് ഓഡിയോയിൽ പറയുന്നത്. വധഗൂഢാലോചന കേസ് പ്രതിയും ദിലീപിന്റെ ഉറ്റ സുഹൃത്തുമായ ശരത്തുമായി സുരാജ് നടത്തുന്ന സംഭാഷണമാണ് കാവ്യയ്ക്കെതിരെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിനിടെ വിശദമായ ചോദ്യാവലിയാണ് കാവ്യയെ ചോദ്യം ചെയ്തതിനായി അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്നത്. ബാലചന്ദ്രകുമാർ പോലീസിന് കൈമാറിയ 27 ക്ലിപ്പുകളിൽ കാവ്യയുടെ ശബ്ദമുണ്ട്. ഇത് കാവ്യയെ കേൾപ്പിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിച്ചു എന്ന് അന്വേഷണ സംഘം ചോദിക്കും. ദിലീപിന്റെ സുഹൃത്തും കേസിലെ VIP എന്ന് പോലീസ് സംശയിക്കുന്ന ശരത് ആലുവ പത്മ സരോവരം വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്തായി ഇക്ക എന്ന് കാവ്യമാധവൻ ചോദിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ബാലചന്ദ്രകുമാർ സമർപ്പിച്ചിരുന്നു. ഇക്കാര്യം ഉൾപ്പെടെയുള്ളവയാണ് അന്വേഷണ സംഘം ചോദിച്ചറിയുക. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.